ഹലോ, എല്ലാവർക്കും സെല്ലുലോയിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഗസ്റ്റ് എനിക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന, ലൈക്ക് ഇൻ റിയൽ ലൈഫ് കാണുന്ന ഒരു പ്ലേ ബാക്ക് സിംഗർ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ഗസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിംഗറാണ്, കമ്പോസറാണ്, ഒരു ആക്ടറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ദ വൺ ആൻഡ് ഓൺലി സൈനോറ ഫിലിം. സായ് ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, 10 years ago, BPCL കൊച്ചിൻ റിഫൈനറിയിൽ ചേച്ചി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നത് ചേച്ചിക്ക് ഓർമ്മ ഉണ്ടോ? റിഫൈനറിയിൽ ഷോ അവതരിപ്പിക്കാൻ വന്നത് ഓർമ്മയില്ല. അന്ന് കൊറേ പേര് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ ആഫ്റ്റർ ദ ഷോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ നിന്ന് അച്ഛന്റെ കൂടെ നിന്നത്, അന്ന് നിന്ന് കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് പിക്ചർ വിത്ത് മീ. അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു ആ ഫോട്ടോയ്ക്ക് വേണ്ടി. അപ്പോഴാണ് എന്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് നീ ഇറങ്ങിയില്ലേ ചോദിച്ചത്. അതുകൊണ്ട് ആ ഒരു ദൗത്യം അവിടെ ഉപേക്ഷിച്ച് എനിക്ക് വരേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ഇന്ന് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആ ഫോട്ടോ പോയി തപ്പി എടുക്കും. എന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. നമുക്ക് ഫോട്ടോ ആയതിന് ശേഷം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കും, പക്ഷെ അത് തപ്പി എടുക്കണമെങ്കിലുള്ള പാട് കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് ഞാനൊരു ഫോട്ടോ ഇട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും. ഓക്കെ. എനിവേ, ഞാനിപ്പോ പറഞ്ഞില്ലേ 10 years ago ആയിരുന്നു ഈ സംഭവം നടന്നത്. ആൻഡ് ചേച്ചി ഒരു സിംഗർ ആയിട്ട് ഈ ഒരു പ്രൊഫഷൻ തുടങ്ങി, ഇറ്റ്സ് ബീൻ 20 years. ആദ്യമായിട്ട് ചേച്ചിയുടെ പാട്ട് ചേച്ചി പാടിയത് വാസ് ഇൻ 2004. വെട്ടം സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അത് തമിഴ് ഫിലിം ആയിരുന്നു. വെട്ടത്തിലായിരുന്നു ആദ്യം. വെട്ടത്തിൽ ആക്ച്വലി രണ്ട് കുറച്ച് വരികൾ മാത്രമാണ് പാടിയത്. മഞ്ഞുപോലൊരു പെൺകുട്ടിയിലാണ് ഒരു ഹോൾ സോങ് പാടുന്നത്. അതെ. അപ്പം ശരിക്കും പറഞ്ഞാല് ഒരു ഹോൾ സോങ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മഞ്ഞുപോലൊരു പെൺകുട്ടിയിലാണ് പാടിയത്. വെട്ടമാണ് ഏറ്റവും ആദ്യം പാടുന്നത്. ചേച്ചിയുടെ വോയിസ് നമ്മൾ കേൾക്കുന്നത് വെട്ടത്തിലൂടെയുള്ള വെൺപ്രാവുകൾ. ഐ ലവ് യു ഡിസംബർ. പക്ഷെ അതിനകത്ത് ആ ഒരു ഇംഗ്ലീഷ് പോർഷൻ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു സൗണ്ടും നമ്മൾ കേൾക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അത് നമുക്ക് കേൾക്കാം. അതുവരെയുള്ള പ്ലേ ബാക്ക് സിംഗേഴ്സിനൊക്കെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള ഫീമെയിൽ കൈൻഡ് ഓഫ് ഒരു ഇതാ. ഇതൊരു കൈൻഡ് ഓഫ് ഹോളിവുഡ് സിംഗർ. അപ്പം ഞാനപ്പോർത്ത് തന്നെ ശരിക്കും ഒരു ഇംഗ്ലീഷുകാരി വന്ന് പാടിയ പാട്ട് എന്നാണ് ഞാൻ അന്ന് ഓർത്തത്. അപ്പം 20 years down the line, how do you feel as a singer when you look it back to your journey? Journey has been incredible because college kaiyna odaneyana college kaiyna aa enikku thonnu April engandana njan manju pole oru penkuttile paadunnathu. Njan marine biology ku matte പോവാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, MSc മറൈൻ ബയോളജി. അപ്പൊ അന്ന് ഇന്റർവ്യൂവിന്റെ ഡേറ്റിന്റെ അന്നാണ് ആക്ച്വലി അൽഫോൻസ് ഏട്ടൻ വിളിക്കുന്നത് മഞ്ഞു പോലൊരു പെൺകുട്ടി പാടാൻ. അപ്പൊ അന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു, എന്തിനു പോണം എന്നുള്ളത്. അപ്പൊ അന്ന് വീട്ടിൽ കുറച്ച് കൺഫ്യൂഷൻസ് ആയിരുന്നു. മമ്മി ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ മമ്മി പഠിപ്പിന്റെ കാര്യത്തിൽ മമ്മി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. ഡാഡി ആണെങ്കിൽ ഒരു മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളാണ്. അപ്പൊ രണ്ടുപേരുടെയും നടുവിൽ നിന്നിട്ട് ഞാൻ അവസാനം ഒരു ഡിസിഷൻ പറഞ്ഞു, അതായത് മെറൈൻ ബയോളജി വേണമെങ്കിൽ ഇനിയും ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഒരു കോള് ഇന്ന് തന്നെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി ആ ടൈമിന്. എനിക്ക് തോന്നുന്നു കോളേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ ആ ഒരു തോട്ടിന് ഞാൻ ആക്ച്വലി നന്ദി പറയുന്നു. അങ്ങനെയാണ് ഡാഡിനെയും കൂട്ടിയിട്ട് തൃശ്ശൂരാണ് പോകുന്നത് അൽഫോൺസ് ചേട്ടൻ്റെ അടുത്ത്. പിന്നെ ഇത് ചേതനയിലാണ് തോന്നുന്നു, അതെ ചേതനയിലാണ് റെക്കോർഡിങ്ങിന് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതെ ഒരു ഇൻക്രെഡിബിൾ ജേണി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഡബ്ബിങ് ചെയ്തു, അതിൻ്റെ ഇടയിൽ മ്യൂസിക് ചെയ്തു, പിന്നെ അഭിനയിച്ചു. യാ, സോ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ പോസിബിലിറ്റീസിനെ ഒന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. സോ നല്ലൊരു ഒരു ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരു 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 ലൈഫാണെന്ന് എനിക്ക് തോന്നുന്നു. ആണ് തോന്നിയിട്ടുണ്ടെന്നല്ലേ? തീർച്ചയായും. അപ്പം എപ്പോഴായിരുന്നു അൽഫോൻസ് ഇങ്ങനെ ഒരു ഒരു വോയിസ് കേട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് വോയിസ് എന്നുള്ള രീതിയിൽ എപ്പോഴാണ് ഹി ഹൗ ഹി ഫൈൻഡ് യു, എങ്ങനെ വന്നത്? ആക്ച്വലി മഞ്ഞു പോലൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വെസ്റ്റേൺ വോക്കൽ പാടുന്ന ഒരു ഫീമെയിൽ വോയിസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബേണി ഇഗ്നിഷ സർ, അവർ രണ്ടുപേരും ആണ് ആക്ച്വലി എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് അൽഫോൻസ് ചേട്ടനെ. അങ്ങനെയാണ് അൽഫോൻസ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്.
ഫീൽഡിലേക്ക് വന്നിട്ടിപ്പോൾ 20 ഇയേഴ്സ് ആയി എന്ന് പറയണ്ടായി. അപ്പം ആ ഒരു തുടക്കത്തിലെ സമയത്ത്, അതായത് കരിയർ തുടങ്ങി 1-1.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് AR Rahman കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ചേച്ചിക്ക് കിട്ടിയത്. അതായത് ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അന്ന് ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ മീനാക്ഷി, ബിക്കോസ് ശരിയാണ്, അതും ആക്ച്വലി മഞ്ഞു പോലൊരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മഞ്ഞു പോലൊരു പെൺകുട്ടിയിൽ ജോർജ് പീറ്റർ സാറ് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനെങ്ങാണ്ട് ജോർജ് ആട്ട മീറ്റ് ചെയ്യുന്ന സമയത്ത്, ജോർജ് ആട്ടൻ ആ സമയം റഹ്മാൻ സാറിൻ്റെ കൊയറിലുണ്ട്, കൊയർ മാസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയമാണ് ഇങ്ങനെ ഒരു 3D കോൺസേർട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വോയിസസ് നോക്കുന്നുണ്ട്. എനിക്ക് ആ സമയം CD ആണ്, CD എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഒരു 5-6 CDs എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും, പാടി റെക്കോർഡ് ചെയ്ത് വെച്ചത്. അപ്പം ഞാനും എൻ്റെ അനിയൻ ഗിറ്റാർ വായിച്ചിട്ടൊരു കുറച്ച് സോങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹിന്ദുസ്ഥാനി ഖ്യാല്, പിന്നെ ഒരു വെസ്റ്റേൺ, അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ട് പല പല ടൈപ്പ് ഓഫ് സിംഗിങ്ങിൻ്റെത്. അപ്പം അങ്ങനെയാണ് ആ CD ജോർജ് ഏട്ടന് കൊടുക്കുന്നതും ജോർജ് ഏട്ടൻ അത് റഹ്മാൻ സാർ അടുത്ത് എത്തിക്കുന്നതും. അത് സാറടുത്ത് എത്തിച്ച് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് കോള് വന്നു ഇങ്ങനെ പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം. തുടക്കം അടിപൊളി. ഞാൻ കേട്ടിട്ടുണ്ട് റഹ്മാൻ സാറിന്റെ ഇതിനെ മെയിലാണ് അയക്കുക എന്ന് വേറെ ഏതോ സിംഗർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിക്കും അങ്ങനെ തന്നെ ആയിരുന്നോ? മെയിൽസ് ആണ്, പക്ഷെ എന്നെ അധികം സാമി ദുരൈ എന്ന് പറഞ്ഞിട്ട് മൂപ്പര ഒരു അസിസ്റ്റന്റ് ഉണ്ട്, മൂപ്പരാണ് അധികം കോൺടാക്ട് ഒക്കെ ചെയ്യാറ്, വിളിക്കുക. അപ്പം ഈ ഡിഗ്രി കഴിയാന്ന് പറയുമ്പോഴത്തേക്കും Early 20s ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും കരിയറിലൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പം അന്നത്തെ സയനോര ഇതിൽ നിന്ന് ഇപ്പൊ ഫോം ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നേക്കാം. അപ്പം ആ ഒരു ഹൈപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് മേ ബി ആ ഒരു 20 വയസ്സുകാരി അല്ലെങ്കിൽ ഈ 21 ഇയർ ഓൾഡ് ഹാൻഡിൽ ചെയ്ത്? ഞാൻ സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഫൺ ലവിങ് ആയിട്ട് എല്ലാം കുട്ടിക്കളിയായിരുന്നു സത്യം പറഞ്ഞ ആ ടൈമിന്. ഈ എനിക്ക് ഒന്ന് ഓർക്കിട്ടില്ലെങ്ങാണ്ട് ഞാനുള്ളൂ, ഫേസ്ബുക്കിൽ പോലും എനിക്ക് അക്കൗണ്ട് ഇല്ല. അപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാനായിരുന്നെങ്കിൽ അത് ഡോക്യുമെൻ്റ് ചെയ്തേനെ ഓരോരോ ദിവസങ്ങളും ഫോട്ടോസും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഞാനായിരുന്നെങ്കിൽ. പക്ഷെ പണ്ടത്തെ ഞാൻ അതിനൊന്നും മെനക്കെട്ടിട്ടുമില്ല. ഐ വാസ് ഓൾവേസ് യു നോ ബിസി വിത്ത് പ്രാക്ടീസ് ആയിരുന്നു. പ്രാക്ടീസ് സെഷൻസ് ഭീകരമാണ് അവിടെ. പ്രാക്ടീസ് സെഷൻസ് മൂർത്തി സാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പറുടെ കോൺസേർട്ടൊക്കെ നയിക്കുന്ന ഒരു സാറുണ്ട്, ശ്രീനിവാസ മൂർത്തി. ഇപ്പം സാറിൻ്റെ കീഴിലായിരുന്നു നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പം പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടെ. അവിടെ വേറൊന്നും ഇല്ല, അവിടെ ഫോട്ടോ എടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ആൻഡ് അതൊരു ഒരു എൻ്റെ ഒരു ലേണിംഗ് ഫേസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകുന്നില്ലേ, ഒരു സ്കൂളിംഗ് പോലെ അതുപോലെ ആയിരുന്നു അത്. ആൻഡ് അതുവരെ ഞാൻ കർണാട്ടിക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും കർണാട്ടിക്കും ഹിന്ദുസ്ഥാനി വെസ്റ്റേണൊക്കെ ട്രെയിൻഡ് ആണ്, എൻ്റെ ഡാഡി മ്യൂസിഷ്യനാണ്. അത് ഒരു ഒരു ടൈപ്പ് ഓഫ് സ്കൂളിംഗ് ആയിരുന്നു. പക്ഷേ റഹ്മാൻ സാറിനടുത്തുള്ള സ്കൂളിംഗ് എന്ന് പറയുന്നത് ആസ് എ സിംഗർ എന്ന് മാത്രമല്ല, ആസ് എ കോറസ് സിംഗർ ഓൾസോ ഹൗ ടു സപ്പോർട്ട് ദ മെയിൻ വോക്കൽസ് എന്നുള്ളതാണ്. അപ്പം വോയിസിനെ എങ്ങനെ മോഡ്യുലേറ്റ് ചെയ്യണമെന്നുണ്ടും, സോളോ സിംഗിങ്ങിനാണെങ്കിൽ നമ്മൾ പവർഫുൾ ആയിട്ട് പാടില്ലേ, അതേപോലെ കോറസ് സിംഗിങ്ങിന് പറ്റില്ല, ഇല്ല. അപ്പം അതിൽ നമ്മൾ ഇന്നേഴ്സൽ കൂട്ടം നമ്മുടെ മെയിൻ വോക്കലിസ്റ്റിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ നമ്മളുടെ വോയിസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കൽ. പിന്നെ സ്റ്റേജ് പെർഫോമൻസ്, ഞാൻ ആക്ച്വലി റാഷിദ് അലീൻ്റെ കൂടെ ഗിറ്റാറും ഒക്കെ വായിച്ചിട്ടുണ്ട് ചില സ്റ്റേജസിൽ. ഞാനത് പറഞ്ഞു, ഒന്നും ഫോട്ടോ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇടയ്ക്ക് നോക്കുമ്പോൾ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ചിലത് എന്തൊക്കെയോ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയി, കുറച്ച് നന്നായിട്ട് അത് അറ്റ്ലീസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് എങ്കിലും എടുത്ത് വെച്ചാൽ മതിയായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷെ അങ്ങനെ 4 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോഴാണ് കാര്യങ്ങൾ കുറേ കൂടെ ഡിജിറ്റലൈസ്ഡ് ആയത്. അതെ, അന്ന് ഈ ഒരു ക്യാമറ ഫോട്ടോഗ്രാഫി, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലിവിങ് ഇൻ ദ മൊമെന്റ്. ആ ലിവിങ് ഇൻ ദ മൊമെന്റ് ഡേയ്സ് ആയിരുന്നു അതൊക്കെ. ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ഫോണിൽ എടുക്കുന്ന പിക്ചേഴ്സ് നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും അത്രയും ഗഹനമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ മാത്രമേ ഉള്ളൂ, പക്ഷെ മെമ്മറീസ് ഉണ്ട് ഒരുപാട്. എക്സാക്ട്ലി. സോ ഈ മെറൈൻ ബയോളജിക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്ന സയനോര അത് പിന്നീടായാലും എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് അന്ന് ഫസ്റ്റ് സോങ് പാടാൻ പോയത്. പിന്നീട് എപ്പോഴാണ് വെൻ ഡിഡ് യു റിയലൈസ് ഓക്കെ ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ കരിയർ? പിന്നീട് ചേച്ചി എടുത്തോ മെറൈൻ? ഓക്കെ, സോ വെൻ ഡിഡ് യു റിയലൈസ് ഇറ്റ്സ് ഗോണ ബി മൈ കരിയർ എന്നുള്ളൊരു?
മീനാക്ഷി അങ്ങനത്തെ ഒരു റിയലൈസിംഗ് മൂമെന്റ് ഒന്നും ഉണ്ടായിട്ടും കൂടി ഇല്ല, ഇല്ല. ബിക്കോസ് ഞാൻ പാടാൻ സ്റ്റാർട്ട് ചെയ്ത് മഞ്ഞുപോലെ പെൺകുട്ടി ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ഷോ എൻക്വയറീസ് ഒക്കെ വരാൻ തുടങ്ങി, പിന്നെ ഓരോരോ ചാനൽസിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിന്റെ ഇടയിൽ എനിക്ക് എം എസ് സി എടുക്കണം എന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്ന, പിന്നെ സുവോളജിയിൽ അവിടെ തന്നെ എസ് എൻ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാഷിൻ്റെ അടുത്ത് പോയി, അനിൽകുമാർ സാറ്. അപ്പൊ സാറ് നമ്മുടെ ഡീനാണ്, സാറ് നല്ലൊരു ഗായകനും കൂടിയാണ്. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ സാർ എനിക്ക് എം എസ് സി എടുക്കണം, അതിന്റെ ഇടയിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ള പാട്ട് പാടാൻ പോക്ക് നടക്കില്ല, ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ യു ജസ്റ്റ് ഗോ ഓൺ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ അപ്പോ എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല, പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് എ ഫ്ലോ, ലൈക്ക് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ എന്നുള്ള ഒരു സംഭവത്തിന് മുമ്പേ തന്നെ യുനോ ദ ഡെസ്റ്റിനി ലൈൻ വാസ് ക്രിയേറ്റഡ്. അപ്പൊ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒഴുകുക എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് ലൈക്ക് ഗോഡ് ഫോർബിഡ് കോവിഡിന്റെ സമയത്തൊക്കെ മാത്രമായിരുന്നു ആക്ച്വലി ഷോസ് ഒക്കെ ഇല്ലാണ്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഐ ഹാവ് ബീൻ റിയലി റിയലി ബ്ലെസ്ഡ്. എനിക്ക് ഷോസ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പം അഭിനയം ആയിക്കൊള്ളട്ടെ, ഡബിങ് ആയിക്കൊള്ളട്ടെ, ഡബിങ് ഒക്കെ ഭയങ്കര എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ ലൈഫിൽ വന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ് ഫോർ മീ ഓൾസോ. മ്യൂസിക് കമ്പോസിങ്ങിലാണെങ്കിൽ പോലും ആ ടൈമിലിരുന്ന് ഹോംവർക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ സീരീസ് ഒക്കെ ഇരുന്ന് കണ്ട് ഏതൊക്കെ അല്ല, ഞാൻ കുട്ടമ്പിള്ളിയുടെ ശിവരാത്രി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 2017 എങ്ങാണ്ടാണ്. അതിനൊക്കെ ശേഷമാണ് കോവിഡ് വരുന്നത്. പക്ഷെ ആ സമയമൊക്കെ ഇരുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മ്യൂസിക് കമ്പോസിങ്ങിന് ഞാൻ ആക്ച്വലി നോ പറഞ്ഞിട്ട്, ബിക്കോസ് സ്ത്രീ കമ്പോസേഴ്സ് ആക്ച്വലി എനിക്ക് ചുറ്റും ഇല്ല, ഭയങ്കര കുറവ്. അതെ, അപ്പൊ മധുബകരു ഒക്കെ ഉഷാ ഖന്നയാണ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ടാലൻസ് അല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് എന്റെ ഫ്രണ്ടാണ് ജോൺ എന്ന് പറഞ്ഞ ജീൻ മർക്കോസ് കുട്ടമ്പിള്ളിയുടെ ഒരു ഡയറക്ടർ, അവനാണ് ആക്ച്വലി എന്റെ അടുത്ത് പറയുന്നത് ഈ മ്യൂസിക് കമ്പോസ്. അപ്പൊ ആ സമയം സിംഗിൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ മൂവിക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്യാന്നുള്ള തോട്ട് പോലും ആ സമയം ഇല്ല എന്നുള്ളതാണ്. കാരണം പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് തീരെയും ചിന്ത ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എടാ നിനക്ക് ബാക്കിയുള്ളവരൊക്കെ പരിചയമില്ലേ, ഗോപിച്ചേട്ടനും റെക്സേട്ടനൊക്കെ നിങ്ങളുടെ വലിയ ഫ്രണ്ട്സ് അല്ലേ, അവരുടെ അടുത്ത് ചോദിക്കടാന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ് എടി നിന്നെ ഇതിന് നിർബന്ധിക്കാൻ ലോകത്ത് വേറെ ആരാ ഉള്ളത് എന്ന് വെച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വൈ ഷുഡ് ഐ സേ നോ. അപ്പോഴാണ് ഞാൻ ശരി എന്നാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞത്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു സീ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു പ്രോജക്ട് നമ്മൾ മെസ്സപ്പ് ചെയ്യാൻ പാടില്ല, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. നമ്മളത് നന്നാക്കി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും എനിക്ക് ആ സമയം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ പിന്നെ അത് വന്നപ്പോ പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുട്ടമ്പിള്ളിയുടെ ആദ്യത്തെ പടം ചെയ്യുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ഞാൻ തന്നെയാണ് ചെയ്തത്. പാട്ട് ചെയ്യുന്നതിനെ കാട്ടി ടഫാണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ചേച്ചി പറയായിരുന്നു ബീങ് ദാറ്റ് വെസൽ ലൈക് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇതിങ്ങ. അപ്പൊ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് ശൂന്യതയിൽ നിന്ന് ചേച്ചി മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണം അല്ല, ഇറ്റ്സ് ഓൾറെഡി ദയർ, ഐ എം ജസ്റ്റ് ബീങ് എ വെസൽ എന്ന് പറയായിരുന്നു. ആ ഒരു മോഡ് എങ്ങനെയാ ഒരു ക്രിയേഷനിൽ? ഇപ്പൊ ചില ആൾക്കാർക്ക് യാത്ര പോകുമ്പോഴായിരിക്കും, ചിലർക്ക് സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി. ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറയാൻ ജനേന്റെ കൂടെ ഇരിക്കുന്നതായിരിക്കും. വിച്ച് വൺ ഇസ് യോഴ്സ്? നമ്മൾ ഇമോഷണലി ഒരു സ്പേസിലോട്ട് എലിവേറ്റ് ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എന്ത് ഇമോഷൻ ആണെങ്കിലും, ഇപ്പം പടത്തിന്റെ കാര്യം എടുത്താൽ ഇപ്പം അതൊരു ഇപ്പൊ തണ്ടൊടിഞ്ഞ താമര ഇപ്പൊ ഞാൻ പാടിയത് അതൊരു ലവ് സോങ്ങും ആണ്, അതൊരു ലല്ലബായ് മോഡും ഉണ്ട്. അപ്പം സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നതിന് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ ആലോചിക്കും എന്തൊക്കെയാണ്. അപ്പം ആ ഇമോഷനിലിരിക്കാൻ ഇഷ്ടമാണ്. ആ ഇമോഷനിൽ എപ്പോഴും ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറേ സമയം ഇരുന്ന് കമ്പോസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്കങ്ങനെ കുറേ സമയം ഒരു പ്രോജക്റ്റിൽ എനിക്ക് അത്ര ഇരിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി കുറവാണ്. പക്ഷെ എനിക്ക് അത് വരുമ്പം ഓൾ ടുഗെദർ വരും. ഇപ്പൊ ഒരു പാട്ട് എഴുതി തുടങ്ങുമ്പം എപ്പോഴും വരണം എന്നില്ല കേട്ടോ, എപ്പോഴും അങ്ങനെ വരണം എന്നില്ല മീനാക്ഷി. പക്ഷെ ഒരു മൊമെന്റിൽ അത് നമുക്ക് അറിയാം അത് വരും. അപ്പം ഞാൻ ഡയറി എടുത്തിരിക്കും, ഗിറ്റാർ എടുത്തിരിക്കും, ഇങ്ങനെയാണ് എന്റെ ബേസിക് കോമ്പോസിഷൻ നടക്കാറ്. അത് ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ജനലിന്റെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കോ?
എനിക്ക് സോളിറ്റ്യൂഡ് ആണ് ഇമ്പോർട്ടന്റ്. ഞാൻ അധികം കമ്പോസ് ചെയ്യുന്നത് രാത്രിയിലാണ്. നൈറ്റ് പേഴ്സൺ ആണ്. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്, വെറുതെ ഗിറ്റാർ എടുത്തിട്ട് വായിക്കുക, എന്തെങ്കിലുമൊക്കെ ഹമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയമാണ് വരാം. പക്ഷെ അങ്ങനെ അല്ലാണ്ടും ഇപ്പം ഇപ്പൊ ആഹയിലെ ഒരു റാപ്പ് സോങ് ചെയ്തതൊക്കെ എനിക്ക് അതിന്റെ റിതം, അതിന്റെ റാപ്പ് ഒക്കെ ഇങ്ങനെ ഓരോരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ എണീച്ചിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഈ സാധനം ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഞെട്ടിയിട്ട് വേഗം ഫോൺ റെക്കോർഡർ ഓൺ ചെയ്തിട്ട് എത്രയോ സീരീസ് ഞാൻ ആണെങ്കിൽ കാണിച്ചറിയത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും. ചിലപ്പോൾ അതിന്റെ ബീറ്റ് മാത്രമായിരിക്കും എനിക്ക് വരുന്നുണ്ടാവുക, ബീറ്റ്സ് മാത്രം എനിക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് ജസ്റ്റ് ബീറ്റ് ബോക്സിംഗ് പോലെ റെക്കോർഡ് ചെയ്തിട്ട് വെക്കും. വരാനിരിക്കുന്ന എത്രയോ പാട്ടുകളുടെ ഓരോരോ നോട്ട്സ് അതിനകത്ത് കിടക്കുന്നുണ്ടാവുന്നാണ് ഞാനിപ്പോ ആലോചിച്ചത്. അതൊരു ഡിവൈൻ പ്രോസസ് ആണ്. ശരിയാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ അകത്ത് ക്രെഡിറ്റ് എടുക്കണം എന്നൊരു ഇതും ഇല്ല. ബേസിക്കലി അത് അത് ഓൾറെഡി എവിടെയോ ഉണ്ട്, അത് നമുക്ക് വരുന്നതാണ്. When we elevate our emotions, when we elevate our thoughts, it comes to us. But still, ningala polulla composers na oru credit edukkan pattunnathu is because njangakkarku angane oru communication nadakkunnilla. Only special blessed ones like you receive it. That's what I'm saying. Like, adu oru bhayangara oru blessed aayittu oru karyamaanu. I really, really, really understand and accept that. Yeah. Appam njanippam Zainayude karyam njan choichittundayirunnu. സോ ഞാനിങ്ങനെ ഓർക്കും സിംഗേഴ്സിന്റെ മക്കളൊക്കെ ഇപ്പൊ നമ്മുടെ സെല്ലുലോയിഡില് മൃദുല വാര്യർ വന്നപ്പോ മൃദുല ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, കിടക്കത്തേന് മുമ്പ് പാട്ടൊക്കെ പാടിത്തരാനൊക്കെ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആള് ചോദിക്കുന്ന പാട്ട് ഏതാ? എന്റെ മോക്ക് എന്റെ പാട്ട് ഇഷ്ടല്ല. സീരിയസ്ലി? സത്യമായിട്ടും പരിപാടിക്ക് വരാറില്ല, പാട്ട് പാടും പഠിപ്പിച്ച് പോകുന്ന ടൈപ്പാണ് അവള്. എന്റെ അടുത്ത് ഇത് എത്രയോ ഇന്റർവ്യൂസ് ചോദിച്ചപ്പോ ഏതാണ് ഏറ്റവും മോക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുമ്പോ ഞാൻ എന്റെ മോക്കെന്റെ പാട്ട് വലിയ ഇഷ്ടമില്ല. അവള് പിന്നെ BTS ഫാനാണ്, അങ്ങനെ ബ്ലാക്ക് പിങ്ക് ഒക്കെയാണ് അവളുടെ ഫേവറേറ്റ്. പക്ഷെ ഇതിനിടയിൽ ഞാൻ അവിടെ സ്കൂളിൽ പോയിട്ട് ഞാൻ ബേങ്കി ഭൂമൊക്കെ പാടിയപ്പോ അവൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്കൂളിൽ വരുന്നതെന്ന് പറഞ്ഞ ഉടനെ അന്ന് ഭയങ്കര കച്ചറായിരുന്നു എൻ്റെ അടുത്ത്, വൈ യു കമിങ് ടു മൈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അപ്പൊ അവൾക്ക് അവള് എന്റെ മോളാണ് എന്ന് എല്ലാരും അറിയുന്നത് അവൾക്ക് ഇഷ്ടമില്ല. പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ആ ഓവർ അറ്റൻഷൻ ഇഷ്ടമില്ല. പിടി മീറ്റിംഗ് ഒക്കെ ജയിച്ചു പോവാറില്ല? പിടി മീറ്റിംഗ് ഇല്ല സ്കൂളില്. ഒരു അമ്മയാകുക, അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതിലുപരി അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ചേച്ചി സമയം കണ്ടെത്തുന്ന ഒന്നാണ് ഒരു മീ ടൈം, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള സമയം. അപ്പം പ്ലീസ് ടെൽ അസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ്, ആ ഒരു സ്വന്തമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊന്ന് പറയൂ ചേച്ചി. ഇറ്റ്സ് എ ടഫ് ജോബ്. അതാണ് എല്ലാവരും പുറമേയുള്ള പ്രൊജക്ഷൻസ് ആണ് കാണുന്നത്, ലൈക്ക് യാ ഐ എം പെർഫോമിങ്, ഐ എം സിംഗിങ്, ഐ എം ഡൂയിങ് സോ മെനി തിങ്സ്. പക്ഷെ വീട്ടിൽ ഇപ്പം ജനമേൻ്റെ ഇപ്പം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന അവള് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരു ആഘോഷം വരുന്നുണ്ട്, ന്യൂ ഇയർ സെലിബ്രേഷൻ വരുന്നുണ്ട്. അതിപ്പോഴാണ് ന്യൂ ഇയർ ആഴ്ചയുള്ളു. അപ്പൊ അതിനവള് ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഒരു ഷോ ഉണ്ട്, ഇവന്റ് ഉണ്ട് കോഴിക്കോട്, അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ സട്ടിലായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, ഭയങ്കര ട്രഷറബിൾ ആയിട്ടുള്ള പല പല മൊമെന്റ്സും മിസ് ഔട്ട് ആവുന്നുണ്ട്, ഉറപ്പാണ്. പക്ഷേ ഒരുപാട് കാലം എന്നെ ആ ഗിൽട്ട് എന്നെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്തിരുന്നു. കാരണം മൂക്ക് വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവാൻ പറ്റുന്നില്ലല്ലോ, അവൾക്ക് വേണ്ടിയിട്ടൊരു ഒരു എപ്പോഴും കൂടെയുള്ള ഒരു അമ്മ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഈയിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്, സി മദർഹുഡ് എന്ന് പറയുന്നത് ഒരാൾ എഴുതി വെച്ചത് പോലെയോ ഒരാള് എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള ഒരു ഒഴുക്കല്ല, അതിന് പല പല മാനദണ്ഡങ്ങളുണ്ട്. ചേച്ചി ഇപ്പം ഒരു അമേസിങ് മദർ ആണ്, അതിനുപരി തന്നെ ലൈക്ക് ഒരു പ്രൊഫഷൻ മറ്റൊരു ഭാഗത്തുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീ ടൈമും കൂടെ ചേച്ചി കണ്ടെത്താറുണ്ട്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ചേച്ചി ചേച്ചിയുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗേൾ ഗാങ് ആയിട്ട് തായ്ലൻഡിലൊക്കെ ട്രിപ്പ് പോകുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീ ടൈമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയൂ ചേച്ചി. എനിക്ക് മീ ടൈം അത്യാവശ്യമുള്ള ഭയങ്കര എക്സിസ്റ്റൻസിന് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാ ദിവസവും എനിക്ക് കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കണം.
ഒന്നുമില്ല, മോളുമില്ല, കരിയറുമില്ല, ആരുമില്ല, ഒന്നുമില്ല. ഞാൻ ആൻഡ് മൈ യുനോ വോട്ട് എവർ തോട്ട്സ് ഐ ഹാവ് ആൻഡ് മൈ സെൽഫ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ എൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം റീസെൻ്റ്ലി ആണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഇത്രയും കാലം ഞാൻ ആ ഹസിലിൽ അങ്ങ് ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയോ ചെയ്തിട്ടുള്ളൂ. റിയലൈസേഷൻ ഉണ്ടായ പോയിന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. കോവിഡിന്റെ സമയമാണ്. കോവിഡിന്റെ സമയം വി ഓൾ സാറ്റ് ഗോട്ട് ബോർഡ്, പിന്നെ നമ്മൾ സ്കേർഡ് ആയി, അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്താക്കും എന്നുള്ള ഒരു തോട്ട് വന്ന്, അവിടെ ഒരുപാട് അനാലിസിസ് നടന്ന്, പിന്നെ കുറച്ച് മെഡിറ്റേഷൻസ് ചെയ്യാൻ തുടങ്ങി, റീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ലൈക്ക് ദിസ് ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇനി എന്താ ചേച്ചി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന പ്രോജക്ട്സ് ആൻഡ് എവറിതിങ്? ഞാനൊരു ലേസി ബമ്മ് പണ്ടും ഇന്നും അതുപോലെ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഫ്യൂച്ചർ പ്രോജക്ട്സ് ഞാൻ ഇങ്ങനെ മറ്റേ വിഷൻ ബോർഡൊന്നും ഇടാത്ത ഒരാളാണ്, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ യാ കുറച്ച് പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്, അങ്ങനത്തെ സോങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു സണ്ണി ലിയോണിൻ്റെ ഒരു പടം വരുന്നത് ഷാജുൻ കലയാണ്, അതിൻ്റെ അകത്ത് ഒരു സോങ് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ എം ജെ ചന്ദ്രൻ സാറിൻ്റെ ഒരു സോങ് പാടിയിട്ടുണ്ട്. അങ്ങനെ ലൈക്ക് റെക്കോർഡിങ്സ് നടക്കുന്നുണ്ട് ആൻഡ് ലൈവ് ഷോസ് ഓൾസോ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഐ വോണ്ട് ടു യുനോ ഐ വോണ്ട് ടു അല്ല ഇത് ഞാൻ കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഐ റിയലി വോണ്ട് ടു യുനോ ഡു എ ഇൻഡിപെൻഡൻറ് ആൽബം, ഒരു നാലഞ്ച് സോങ്സ്, ഒരു ഇ പി എങ്കിലും അറ്റ്ലീസ്റ്റ്. ബിക്കോസ് ഞാൻ എപ്പോഴും കമ്പോസ് ചെയ്തിട്ടുള്ളത് മൂവീസിന് വേണ്ടിയിട്ട് മാത്രമാണ്, എനിക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഐ ആം യുനോ 2024 ഒരു പാട്ടെങ്കിലും ഇറക്കിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാളായിട്ട് ഇപ്പം നമ്മൾ 20 ഇയേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു ചാറ്റ് ഷോ തുടങ്ങിയത്, ഇറ്റ്സ് അബൌട്ട് ടു വൈൻഡ് അപ്പ്. അതിനാലും ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളായിട്ട് ഇപ്പോൾ കൊച്ചിയിലൊക്കെ സെറ്റിൽഡ് ആയി, ഇത്രയും ലോകം കറങ്ങി, സ്റ്റിൽ വിട്ടു മാറാത്തൊരു സംഭവം ത്രൂ ഔട്ട് ദ ചാറ്റ് ഷോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ദാറ്റ്സ് ആർ കണ്ണൂർ സ്ലാങ്. അതെന്താ ഇതുവരെ വേറൊരു ഇൻഫ്ലുവൻസ് വന്നിട്ടില്ലേ? ഇൻഫ്ലുവൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ശരിക്കുള്ള കണ്ണൂർ സ്ലാങ് ഇങ്ങനെയല്ല. ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചേച്ചി. അല്ല ഇപ്പൊ നിങ്ങൾ എന്തെന്നാ ഈ സംസാരിക്കുന്നത്? ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ല നിങ്ങള്, ഇതാണ് സംസാരം കേട്ടോ. ഇതിപ്പോ ഞാൻ കൊറേ എന്താ പറയാ കൊച്ചി ഇടയിലേക്ക് മെർജ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. ശരിക്കുള്ള കണ്ണൂർ ഭാഷ കേൾക്കണമെങ്കിൽ എന്റെ ഒരു കണ്ണൂരിലുള്ള ഫ്രണ്ട് വന്ന് സംസാരിക്കും, നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവും കൂടി ഇല്ല സത്യം പറഞ്ഞാൽ. ചേച്ചി സംസാരിക്കുന്നതില് എനിക്ക് തന്നെ എനക്ക് അറിയാം അല്ല, പക്ഷെ ഇപ്പൊ കൊച്ചി വന്നിട്ട് എനിക്ക് തന്നെ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാറ്റണ്ടാ, വെറുതെ മാറ്റുന്നതല്ല. പക്ഷെ കണ്ണൂര് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു പാർട്ടായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം കൊറേ നേരം സംസാരിച്ചിരുന്നു നമ്മള് ചേച്ചി ആസ് എ സിംഗർ, നമ്മൾ ചേച്ചിയുടെ ജേർണി കൂടെ പോയി, ആസ് എ പേഴ്സൺ ജേർണി കൂടെ നമ്മളൊന്ന് പോയി, കുറച്ച് കൂടുതലായിട്ട് പോയി. മനസ്സിലായിട്ടില്ലെങ്കിലും ഇല്ല, ഐ തിങ്ക് ഞാൻ അത് ഒരുപാട് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വാസ് വെരി ഫൺ നോയിങ് യു ആസ് എ പേഴ്സൺ ആൻഡ് യുനോ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. താങ്ക് യു മീനാക്ഷി. ഞാന് പല ഇന്റർവ്യൂസിലും ഇപ്പം വിളിക്കുമ്പോൾ ഞാൻ പോവാറില്ല. എനിക്ക് 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 സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്തിനാ എന്നെ എല്ലാവരും വിളിക്കുന്നത്? എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് സമാധാനത്തിൽ ഇരുന്നാൽ മതി എന്നുള്ളൊരു തോട്ടാ. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വന്ന് വെനുവനായി ടോക്ക് ടു യു, വെനായി യു നോ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് യു, ഇറ്റ്സ് ലൈക്ക് ഐ എം ഫീലിംഗ് റിയലി ഗുഡ് ആൻഡ് താങ്ക് യു ഫോർ യുനോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചില്ല. പല പല കാര്യങ്ങളും ചില ഏരിയാസിലൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ ഓർത്തെടുക്കുകയാണ്. ഐ എം റിയലി ഗ്ലാഡ്. അപ്പൊ ഇന്നത്തെ സെല്ലോയിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ചേച്ചി ഭയങ്കര രസമായിരുന്നു സംസാരിച്ചിരിക്കാനായിട്ട്. ഐ റിയലി ലവ് ദ ഹോൾ കോൺവെർസേഷൻ. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീരൻ, സൈനോറ ഫിലിപ്പ്. ബൈ ബൈ ബൈ.